കോവിഡ് കാലം പ്രളയകാലത്തെന്ന പോലെ നന്മയുള്ള ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവരൊന്നും സമൂഹത്തിൽ ഒരു വിലാസവുമുള്ളവരല്ല, സാധാരണക്കാരാണ്. എങ്കിലും അവർ ഇതുപോലൊരു പ്രതിസന്ധി കാലത്ത് നമുക്ക് കാണിച്ചു തരുന്ന നന്മ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. കോഴിക്കോട് മീഞ്ചന്തയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ലാബ് ജീവനക്കാരിയാണ് സൈനബ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനകം 5000 രൂപ സംഭാവന ചെയ്തു കഴിഞ്ഞു. അതിനെന്താ, സർക്കാർ ജീവനക്കാരിയല്ലേ, ഇഷ്ടം പോലെ ശമ്പളമില്ലേ, സംഭാവന ചെയ്തൂടെ എന്ന് ചോദിക്കുന്നവർ സൈനബയുടെ പെരുമണയിലെ വീട്ടിലേക്കൊന്ന് ചെന്നു നോക്കണം. അവിടം ഇല്ലായ്മകളുടെ കടലാണ്. സൈനബയ്ക്ക് ശാരീരിക വൈകല്യമുണ്ട്. നിത്യരോഗിയായ ഭർത്താവിന്റെ ഒരു വശം തളർന്നിരിപ്പാണ്. മാസശമ്പളം 20,000 രൂപ മാത്രം. അതിൽ നിന്ന് വലിയൊരു തുക ലോണിനത്തിൽ പോകും. എങ്കിലും ഇനിയങ്ങോട്ട് എല്ലാ മാസവും 1,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. വിരമിക്കും വരെ അത് തുടരും. കയ്യ് കിട്ടിയിട്ട് എനിക്ക് മാറ്റിവെക്കാൻ ഒരാൾക്കും ഒരാൾ സഹായിക്കാൻ എനിക്ക് പറ്റണില്ല. എങ്ങനെ ആയിട്ട് ഒരു 100 രൂപ മാറ്റിവെക്കാൻ? ലാസ്റ്റ് ആകുമ്പോഴത്തെ ബസ്സിന് പൈസ ആരോടെ വാങ്ങിയിട്ട് പോകും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ ഇവിടെ നേർച്ചപ്പെട്ടിന്ന് വരെ എടുത്തിട്ടാണ് ലാസ്റ്റ് പോവുക. അപ്പോൾ എനിക്ക് എങ്ങനെയായിട്ടും എനിക്കൊരു മനസ്സിനൊരു സമാധാനമില്ല. എനിക്ക് മറ്റുള്ളവരൊന്നും സഹായിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ എന്നുള്ള എപ്പോഴും ഉണ്ട്. ഞാൻ ഇവരോടൊന്നും പറയില്ല, എൻ്റെ മനസ്സിലുള്ളൊരു ഇത് പറയുന്ന. അങ്ങനെ അപ്പോൾ ഞാൻ എന്താ അപ്പോൾ ഇതിനൊരു മാർഗം ഇങ്ങനെ ആലോചിച്ച്, അപ്പോൾ എൻ്റെ മനസ്സ് തോന്നി അല്ല ഇത് ഇപ്പം കൈ കിട്ടണേ മുമ്പ് ഇതങ്ങോട്ട് പിടിച്ചു പോകില്ല, 1,000 രൂപ പിന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകും. അങ്ങനെ വിചാരിച്ചാണ് അങ്ങനെ 1,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക്. കോഴിക്കോട് ചാലിയം മത്സ്യബന്ധന തുറമുഖം പൂച്ചകളുടെ നഗരമാണ്. ലോക്ക്ഡൌണിന് ശേഷം മീനിന്റെ മണം പോലും കിട്ടാതെ പൂച്ചകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് മത്സ്യത്തൊഴിലാളിയായ അഷ്റഫ് അവ തന്റെ കൂടെ ബാധ്യതയാണെന്ന് മനസ്സിൽ പറഞ്ഞത്. വണ്ടിക്കാരനായിട്ട് ഇതെല്ലാം ഒരു വെള്ളം വെച്ചുകൊണ്ട് ഒരു കുറേ ചത്തെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനിപ്പോൾ ഡെയിലി ചോറ് വെക്കാനുള്ള പരിപാടി 3 നേരം കൊടുക്കും. രാവിലെ 10 ചപ്പാത്തി, ഉച്ചക്കാണെങ്കിൽ ഇപ്പോൾ ചോറ്, രാത്രി പിന്നെ ചോറ്, ഫുള്ളായിട്ട് ചോറ് കൊടുക്കും. മീനാണെങ്കിൽ 150 രൂപയ്ക്ക് 200 രൂപയ്ക്ക് വാങ്ങും. പച്ചക്കറിൻ്റെ ചോറ് വെച്ചോടത്ത് തിന്നില്ല ആരും. മീൻ കൊടുത്താൽ ഇഷ്ടമായി തിന്നു, ഇത് മീൻ തിന്ന് തങ്ങിപ്പോയി. ലോക്ക്ഡൗൺ എത്ര കാലം തുടർന്നാലും അഷ്റഫ് ഈ പൂച്ചകളെ ഊട്ടും, ഉറപ്പാണ്. മനുഷ്യസ്നേഹമെന്നാൽ മനുഷ്യന് മാത്രമല്ല അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ ജീവജാലങ്ങളോടുള്ള പരിഗണന കൂടിയാണ് ഈ മത്സ്യത്തൊഴിലാളിക്ക്. സന്നദ്ധ പ്രവർത്തനത്തിൽ വലിയ താല്പര്യമുണ്ട് കോഴിക്കോട് ചാത്തമംഗലത്തെ സ്നേഹപ്രഭയ്ക്ക്. ദുരിതകാലങ്ങളിലെല്ലാം സ്നേഹപ്രഭ നാട്ടുകാർക്ക് കൈത്താങ്ങാകാൻ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഈ കൊറോണ കാലത്തോ കാല് പൊട്ടി ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലിരിപ്പാണ്. എന്നാലും ആവുന്നത് ചെയ്യണം, അതുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പം ഞാൻ ചിന്തിച്ചു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മാസ്കിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മെറ്റീരിയൽ വെച്ചിട്ട് ഒറ്റക്കാലിൽ ആയാലും ഞാൻ തയ്ച്ചിരി തരാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ കിട്ടണമെന്ന് പറഞ്ഞു. തയ്യൽ മെഷീനിൽ പണി തുടങ്ങി. ഫയർഫോഴ്സ് ജീവനക്കാരടക്കം കോഴിക്കോട്ടെയും ചാത്തമംഗലത്തെയും 100 കണക്കിന് പേർ പ്രഭ തയ്ച്ച മാസ്കും അണിഞ്ഞ് നടക്കുന്നു. കാലിലെ വേദന മറക്കുന്നു അപ്പോൾ പ്രഭ. ഇന്ന് ചെയ്യുന്നതിൽ കൂടുതൽ നാളെ ചെയ്യുക, ആ സമയത്താണെങ്കിൽ കൂടുതൽ എന്താ പറയുക, നമുക്ക് തന്നെ പവർ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരിക. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, കൂടുതൽ ജോലി ചെയ്യുന്ന ദിവസം കൂടുതൽ സന്തോഷമാണ്, അല്ലാണ്ട് ക്ഷീണമല്ല ഒരിക്കലും. ലോക്ക്ഡൌൺ കാലത്ത് ബിരിയാണി വെച്ച് രസിക്കുകയാണ് കൊല്ലത്തെ ഷൺമുഖൻ. ഡെയിലി ബിരിയാണിയോ ഇച്ചിരി ആർഭാടമല്ലേ എന്ന് ചോദിക്കരുത്, ഇത് ഹോം ഡെലിവറിക്കല്ല. ആ
പെൺകുട്ടികളൊക്കെ കഴിയുന്നത് ഏറെ സാമ്പത്തിക ശിക്ഷയുള്ളവർ കഴിയുന്ന പ്രദേശത്താണ്. അതുകൊണ്ട് കാര്യമില്ല, വിശപ്പടക്കാനൊന്നും അവയ്ക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഏറെ ദൂരത്ത് താമസിക്കുന്ന ഷൺമുഖൻ അവർക്കായി ബിരിയാണി ഉണ്ടാക്കി പൊതിഞ്ഞെത്തിക്കുന്നത്. കൊറോണ പിന്നെ വന്നടം മുതൽ ഒരു മനുഷ്യൻ ഈ മൈതാനത്തും ഇല്ല, ആരുമില്ല. അപ്പം നമ്മൾ ഓണത്തിന് കൊടുക്കുന്നതിനേക്കായി ഒരു വലിയൊരു സമീപനമാണ് ഇപ്പം കൊടുക്കുന്നത്. കാരണം അത് വെള്ളവും ഇല്ല, ആഹാരവും ഇല്ലാതെ പിന്നെ വിളറി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഇപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് ഞാൻ ഞായറാഴ്ച മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ആഹാരങ്ങൾ. സമ്പത്തല്ല, അനുകമ്പ തന്നെയാണ് പ്രധാനം. ഇവിടെ അല്ലാതുകൊണ്ട് തന്നെ അകത്ത് ഗസ്റ്റ് ഹൗസിനകത്ത് പോകണം. അവിടെ ഒരു കുറച്ച് ഡോഗുകൾ കിടപ്പുണ്ട്, അവിടെയും കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഫ്രണ്ടിൽ കൊണ്ടൊരു 6-7 അവർക്ക് ഉള്ള സാധനം വണ്ടിയിലിരിപ്പുണ്ട്, അവർക്ക് കൂടെ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഇവരിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല കോവിഡ് കാലത്തെ ദയാവായ്പും നന്മയും. ഇങ്ങനെ 100 നല്ല മനുഷ്യർ കേരളത്തിലുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധികളാണ് നാം ഇപ്പോൾ കണ്ടവർ. ഈ കാലവും കഴിഞ്ഞു പോകും, നന്മ ബാക്കിയാകും. ഇതുപോലുള്ള ചെറിയ മനുഷ്യരുടെ വലിയ നന്മകളാണ് കോവിഡ് കാലത്ത് നമ്മെ കൈപിടിച്ച് നടത്തുന്നത്. നന്മയുള്ള ഈ മനുഷ്യരോടൊക്കെ നന്ദിയുള്ളവരാകാം നമുക്ക്. കോവിഡ് കാലത്തിന് ശേഷവും നമുക്കവരെ ഓർത്തു വെക്കാം, അവരുടെ നല്ല മനസ്സുകൾ മാതൃകയാക്കാം. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.